ജെൻഡർ പൊളിറ്റിക്സിൻ്റെ വാദങ്ങൾ മുന്നോട്ട് വെക്കുന്നത്, സ്ത്രീയും പുരുഷൻ്റെയും സമത്വത്തെ സംബന്ധിച്ചുകൊണ്ട് സംസാരിച്ചു കൊണ്ടാണ്. മതങ്ങളെല്ലാം തന്നെ സ്ത്രീയുടെയും പുരുഷൻ്റെയും ഇടയിലുള്ള സമത്വത്തെ പൂർണ്ണമായും നിരാകരിക്കുന്നത് കൊണ്ട് തന്നെ ആണിനെയും പെണ്ണിനെയും ആൺമയെയും പെൺമയെയും ഉൾക്കൊള്ളുന്ന സമത്വത്തിൻ്റെ ഒരു ലോകം പണിയുവാൻ സാധിക്കുക ജെൻഡർ പൊളിറ്റിക്സിൻ്റെ ചിന്താഗതികളിലൂടെയാണ് എന്ന് സമൂഹത്തിൻ്റെ ഇടയിൽ അവർ അവതരിപ്പിക്കുകയാണ്. എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ച് സമത്വം എന്നുള്ളത് വളരെ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, സമത്വം എന്നുള്ളത് ഇസ്ലാം ഒരു ജനറൽ ഈക്വാലിറ്റിയെ സംബന്ധിച്ചാണെങ്കിൽ ഇസ്ലാം അത് വളരെ കൃത്യമായി ഉൾക്കൊള്ളുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ആണായാലും പെണ്ണായാലും ഒരു ജനറൽ ഈക്വാലിറ്റി അവർക്കിടയിൽ ഉണ്ടാകണമെന്ന വിഷയത്തിൽ ഇസ്ലാമിന് തർക്കമില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി അനവധി റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാം. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, മൻ കാനത്ത് ലഹു ഉൻസ, ആർക്കെങ്കിലും ഒരു പെൺകുട്ടി ജനിക്കുകയും ഫലം യു ഇദ്ഹാ വലം യു ഇൻഹാ, ആ പെൺകുട്ടിയെ നിന്ദിക്കാതെ ആ പെൺകുട്ടിയെ കുഴിച്ചുമൂടാതെ ജീവിക്കുവാനുള്ള അവകാശം അവൾക്ക് നൽകി അവളെ നിന്ദിക്കാതെ വലം യു ഇത്തിർ വലദഹു അലൈഹ കാലയഗ്നിദ്ദുഖൂർ, ആൺകുട്ടികൾക്ക് അവളെക്കാൾ മുൻഗണന നൽകാതെ സമത്വത്തോടു കൂടി ആ പിന്നെ പെൺകുട്ടികളെ വളർത്തിക്കൊണ്ടുവന്നാൽ അത് ഖലഖുല്ലാഹുൽ ജന്ന, അല്ലാഹു സുബ്ഹാനഹു തആല അവന് സ്വർഗം പ്രദാനം ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പോൾ കൃത്യമായി ആണിനും പെണ്ണിനും ഇടയിലുള്ള ഒരു ജനറൽ ഈക്വാലിറ്റിയെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഇസ്ലാം അംഗീകരിക്കുന്നുണ്ട്. അത് കൃത്യമായി കാത്തു സൂക്ഷിക്കേണ്ട കാര്യമാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിച്ച ഹദീസിൽ നമുക്ക് കാണാം, അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ഇന്നമ നിസാഉ ശഖായിഖുർ റിജാൽ, തീർച്ചയായിട്ടും സ്ത്രീകൾ പുരുഷന്മാരുടെ ശഖായിഖുകളാണ്. എന്താ ശഖായിഖ് എന്ന് പറഞ്ഞാൽ? ശഖീഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടപ്പിറപ്പ് എന്നാണ്. വാപ്പയും ഉമ്മയും ഒത്ത സഹോദരിയെയാണ് ശഖീഖ എന്ന് പറയുക. പുരുഷന്മാരുടെ ശഖീഖകളാണ് സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അവർ കൃത്യമായി അവർ പുരുഷന്മാരുടെ കൂടപ്പിറപ്പുകളാണ്, ആ രൂപത്തിലാണ് അവരെ കാണേണ്ടത് എന്നത് കൃത്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഒരു ജനറൽ ഈക്വാലിറ്റി എന്നുള്ളത് ഇസ്ലാം നിഷേധിച്ചിട്ടില്ല. പക്ഷേ ജീവിതത്തിൻ്റെ സകല മേഖലകളിലും സകല നിയമനിർദ്ദേശങ്ങളിലും സകല വിധിവിലക്കുകളിലും ആണും പെണ്ണും എപ്പോഴും ഈക്വലാകണമെന്നുള്ള ചിന്ത അത് ഇസ്ലാം അംഗീകരിച്ചിട്ടില്ല എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കുക. അത് ഇസ്ലാം അംഗീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, പ്രകൃതിപരമായി ആ ഉണ്മകളെ തമ്മിൽ ആ ഉണ്മകളെ പരസ്പരം പഠനവിധേയമാക്കുമ്പോൾ അവ ഒരിക്കലും ഈക്വാലിറ്റി നിലനിർത്തപ്പെടാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ആ ഉണ്മകളിൽ പ്രകൃതിപരമായി തന്നെ ഉണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇസ്ലാമികമായി ഈ വിഷയം നമ്മൾ പരിശോധിക്കുമ്പോൾ അടിസ്ഥാനപരമായി മൂന്ന് പോയിന്റുകൾ നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമതായി, അള്ളാഹു സുബ്ഹാനഹു തആല ജെൻഡർ എന്ന് പറയുന്നത് രണ്ട് രൂപത്തിൽ വ്യത്യസ്തമാണ്, രണ്ട് ജെൻഡറുകളുണ്ട്, രണ്ട് ഉണ്മകളുണ്ട് എന്നത് ഇസ്ലാം അർത്ഥശങ്കക്കിടയില്ലാത്ത വിധത്തിൽ വ്യക്തമാക്കി. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ലില്ലാഹി മുൽക്കു സമാവാതി വൽ അർള്, ആകാശഭൂമികളുടെ ആധിപത്യം അള്ളാഹുവിനാണ്. യഖ്ലഖു മാ യശാഉ, അവൻ ഉദ്ദേശിക്കുന്നത് അവൻ സൃഷ്ടിക്കുന്നു. യഹബു ലിമൻ യശാഉ ഇനാസൻ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പെൺമക്കളെ കൊടുക്കുന്നു. വയഹബു ലിമൻ യശാഉ ദുഖൂർ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ആൺമക്കളെ കൊടുക്കുന്നു. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ആൺമക്കളെയും പെൺമക്കളെയും ഇണകലർത്തി കൊടുക്കുകയാണ്. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ വന്ധ്യത നൽകുന്നു. എന്താ കൃത്യമായി ഇസ്ലാം പഠിപ്പിക്കുന്നു? രണ്ട് ജെൻഡറുകൾ എന്നുള്ളത് ഇസ്ലാം കർശനമായി പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. രണ്ട് ജെൻഡറുകൾ ഉണ്ട് എന്ന സത്യത്തെ നിഷേധിക്കുവാനോ നിരാകരിക്കുവാനോ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് അങ്ങനെയാണ്, അവൻ ആണും പെണ്ണും എന്ന രണ്ട് ജെൻഡറുകളിൽ തന്നെയാണ് ആ രണ്ട് ജെൻഡറുകളിൽ സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല, ആ രണ്ട് ജെൻഡറുകളും വ്യതിരിക്തമാണ് എന്ന് ഇസ്ലാം പഠിപ്പിച്ചു, വ്യത്യസ്തമാണ് എന്ന് ഇസ്ലാം പഠിപ്പിച്ചു. വലൈസ ദക്കറു കൽ ഉൻസാ, ആണ് പെണ്ണിനെ പോലെയല്ല എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ആണിനും പെണ്ണിനും രണ്ട് ഉണ്മകളാണ്, ആ രണ്ട് ഉണ്മകൾക്ക് രണ്ട് ജീവിത ദൗത്യങ്ങളുണ്ട്, ആ രണ്ട് ജീവിത
രണ്ട് ദൗത്യങ്ങളിൽ അവയെ സംബന്ധിച്ചുള്ള നിയമനിർദ്ദേശങ്ങളുണ്ട്. ആ നിയമനിർദ്ദേശങ്ങളിൽ ആൺ മുന്തിക്കപ്പെടുകയും പെണ്ണ് അല്പം താഴേക്ക് വരികയും ചെയ്യുന്ന നിയമനിർദ്ദേശങ്ങൾ കാണുന്നത് പോലെ തന്നെ പെണ്ണ് മുന്തിക്കപ്പെടുകയും ആണിനെ അതിന് താഴേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന നിയമനിർദ്ദേശങ്ങൾ ഇസ്ലാം പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു തആല അത് കൃത്യമായി നമ്മളെ പഠിപ്പിക്കുക മാത്രമല്ല, ഈ രണ്ട് ജെൻഡറുകളെ സംവിധാനിച്ചതിലൂടെ, ഈ രണ്ട് ഉണ്മകളെ സൃഷ്ടിച്ചതിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല അതിനെപ്പറ്റി കൃത്യമായി പറഞ്ഞു. വമിൻ ആയാതിഹി അൻ ഖലഖ ലകും മിൻ അൻഫുസിഹിം അസ്വാജ ലിതസ്ഖുനു ഇലൈഹ വജഅല ബൈനകും മവദ്ദതം വറഹ്മ. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, ആ രണ്ട് ഉണ്മകൾ അവയെ അല്ലാഹു സൃഷ്ടിച്ചു എന്തിനു വേണ്ടി? ലിതസ്ഖുനു ഇലൈഹ വജഅല ബൈനകും മവദ്ദതം വറഹ്മ, അവർ പരസ്പരം സമാധാനമടയുന്നതിനു വേണ്ടി അവർക്കിടയിൽ അല്ലാഹു സുബ്ഹാനഹു തആല പ്രണയവും കാരുണ്യവും ഉണ്ടാക്കിക്കൊണ്ട് ആ രണ്ട് ജെൻഡറുകളെയും പാരസ്പര്യത്തിലേക്ക് ക്ഷണിക്കുകയാണ് ഇസ്ലാം ചെയ്തത്. ഇസ്ലാം അതാണ് പഠിപ്പിക്കുന്നത്. ഏറ്റവും പ്രകൃതിപരമായ, മാനവികമായ, ശാസ്ത്രീയമായ നിലപാടാണ് രണ്ട് ജെൻഡറുകളെയും വ്യതിരിക്തമാക്കി ഈ ഭൂമിയിൽ സൃഷ്ടിച്ച അതിൻ്റെ രക്ഷിതാവ്. അത് കൃത്യമായി ആ രണ്ട് ജെൻഡറുകൾക്കും ദൗത്യങ്ങൾ വ്യത്യസ്തമാക്കിയെങ്കിൽ അവയെ പരസ്പരം പാരസ്പര്യത്തിലേക്ക് ക്ഷണിക്കുകയും ആ പരസ്പരം കൈമാറി സംതൃപ്തി അടയാനുള്ള വേദിയാണ് ഇസ്ലാം ഒരുക്കുന്നത്. അവിടേക്കാണ് ഇസ്ലാം ക്ഷണിക്കുന്നത്. നമ്മളൊരു ഉദാഹരണം ആലോചിച്ചു നോക്കൂ. ദാമ്പത്യരംഗം എടുക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ദാമ്പത്യരംഗത്ത് അർരിജാലു ഖവ്വാമൂന അലന്നിസാ, ആണുങ്ങൾക്ക് കുറച്ച് മുൻതൂക്കമുണ്ട്, പെണ്ണിനേക്കാൾ ആണിന് മുൻതൂക്കമുണ്ട്. കൃത്യമായ അധ്യാപനമാണ് വിശുദ്ധ ഖുർആന്റെ കൃത്യമായ അധ്യാപനം. ദാമ്പത്യ ജീവിതത്തിൽ പുരുഷന് ഭർത്താവിന് ഭാര്യയേക്കാൾ അല്പം മുൻതൂക്കമുണ്ട്. ആ മുൻതൂക്കമുണ്ട് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? അതിനർത്ഥം പുരുഷാധിപത്യപരമായ ഒരു സമീപനം സ്വീകരിക്കാമെന്നാണോ? അതല്ലെങ്കിൽ സ്ത്രീയുടെ അവകാശങ്ങൾ ലംഘിക്കുന്ന ഒരു ജീവിതം നയിക്കാമെന്നാണോ? അല്ല, മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മുൻതൂക്കം കൊടുത്തപ്പോൾ തന്നെ അല്ലാഹുവിൻ റസൂൽ കൃത്യമായി പഠിപ്പിച്ചു, അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനഹും ഖുലുഖ, നിങ്ങളിൽ ഏറ്റവും നല്ല ഈമാനുള്ളവൻ ആരാണെന്ന് അറിയുമോ? അഹ്സനഹും ഖുലുഖ, ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമയാണ്. വഖിയാറുക്കും ഖിയാറുക്കും ലിനിസാഇഹിം ഖുലുഖ, നിങ്ങളുടെ സ്ത്രീകൾക്ക് ആരാണോ ഉത്തമൻ, നിങ്ങളുടെ ഭാര്യമാർക്ക് ആരാണോ ഉത്തമനായിട്ടുള്ള പുരുഷൻ, ഉത്തമനായിട്ടുള്ള ഭർത്താവ്, അവനാണ് ഉത്തമനായവൻ, അവനാണ് സൽസ്വഭാവത്തിന്റെ ഉടമ, അവനാണ് അല്ലാഹുവിന്റെ അരികിൽ ഉത്തമനായവൻ എന്ന് പഠിപ്പിക്കുകയാണ്. പാരസ്പര്യം നമുക്ക് ഇവിടെ കാണുകയാണ്. പുരുഷനെ സംബന്ധിച്ച് അവന് മുൻതൂക്കം അല്ലാഹു കൊടുത്തിട്ടുണ്ടെങ്കിൽ, ദാമ്പത്യ രംഗത്ത് എന്നല്ല പല രംഗത്തും പുരുഷന് ചില മുൻതൂക്കങ്ങൾ ഇസ്ലാം കൊടുത്തിട്ടുണ്ട്. ആ മുൻതൂക്കങ്ങളെല്ലാം തന്നെ കൃത്യമായ ബാധ്യതകൾ പുരുഷനെ മേലേൽപ്പിച്ചിട്ടുണ്ട്. പെണ്ണിനെ സംബന്ധിച്ച് അവളെ പരിരക്ഷിക്കാൻ, അവൾക്ക് വേണ്ടി ജീവിക്കുവാൻ, അവൾക്ക് താങ്ങും തണലുമാകുവാൻ, അവളുടെ ജീവിതത്തെ സുരക്ഷിതത്വത്തിന്റെ വലയമായി സദാ അതിന് ചുറ്റും ഉണ്ടാകുവാൻ പുരുഷനെ അല്ലാഹു നിർബന്ധിക്കുകയാണ്. ആ മുൻതൂക്കം കൊടുത്തതിന് അതിനേക്കാൾ വലിയ ബാധ്യതകൾ കൊടുത്തു. അങ്ങനെ ആണിനെയും പെണ്ണിനെയും അവർക്കിടയിൽ പ്രണയമുണ്ടാക്കി, അവർക്കിടയിൽ കാരുണ്യമുണ്ടാക്കി. ആ പ്രണയവും കാരുണ്യത്തിലൂടെ ലിതസ്കുനു ഇലൈഹ, അവർ പരസ്പരം സമാധാനം അടയുന്നതിനു വേണ്ടി ആ പാരസ്പര്യം അല്ലാഹു ഉണ്ടാക്കി. അങ്ങനെ ആണിനെ മുന്തിച്ച സ്ഥലങ്ങൾ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ അവിടെയെല്ലാം പുരുഷനെ ഈ പാരസ്പര്യത്തിലേക്ക് ക്ഷണിക്കുന്നു. പെണ്ണിന്റെ തൃപ്തിയെ അടിസ്ഥാനമാക്കിയാണ് ആണിന്റെ ഈമാനിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ തിരിച്ചു നോക്കൂ, പെണ്ണിന് സ്ഥാനം കൊടുത്ത രംഗങ്ങൾ കാണാം. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് ജാഅ റജുലുൻ ഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഖാൽ, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് ഒരു മനുഷ്യൻ വന്നു. ഫഖാൽ, എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, മൻ അഹഖു നാസി ബിഹുസ്നി സഹാബതി, ജനങ്ങളിൽ ഞാൻ ഏറ്റവും നല്ല രൂപത്തിൽ വർത്തിക്കേണ്ടത് ആരോടാണ്? ഖാൽ, റസൂലുള്ള മറുപടി പറഞ്ഞു, ഉമ്മുക്ക്, നിന്റെ ഉമ്മയോട്. ഖാൽ സുമ്മമൻ, വീണ്ടും അയാൾ ചോദിച്ചു, സുമ്മമൻ ആരാണ് പിന്നീട് നബിയേ? ഖാൽ സുമ്മ ഉമ്മുക്ക്, പിന്നീടും നിന്റെ ഉമ്മയാണ്. ഖാൽ സുമ്മമൻ, പിന്നെ ആരാണ് നബിയേ? ഖാൽ സുമ്മ ഉമ്മുക്ക്,
നിന്റെ ഉമ്മ തന്നെ. അയാ അദ്ദേഹം വീണ്ടും ചോദിച്ചു, സുമ്മമൻ, പിന്നെ ആരാണ് നബിയെ? ഖാൽ സുമ്മ അബൂഖ്, പിന്നെ നിന്റെ പിതാവാണ്. മൂന്ന് തവണ പെണ്ണിനെ മുന്തിച്ചതിന് ശേഷമാണ് ആണിന്റെ സ്ഥാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിർണയിച്ചു പറഞ്ഞത്. ഞാൻ പറയുന്നത്, ഇസ്ലാമിക നിയമങ്ങൾ നമ്മൾ നോക്കിയാൽ ആണിനെ മുന്തിക്കുന്ന ഭാഗങ്ങളുണ്ട്, പെണ്ണിനെ മുന്തിക്കുന്ന ഭാഗങ്ങളുണ്ട്. ആണിനെ മുന്തിച്ച ഭാഗങ്ങൾ, ആണിന് പ്രാധാന്യം നൽകിയ ഭാഗങ്ങൾ, അത് പുരുഷാധിപത്യത്തിന് വേണ്ടിയിട്ടുള്ളതല്ല, മറിച്ച് അവിടെ ആണിന് ബാധ്യതകൾ കൊടുക്കുന്നു. ആ ബാധ്യതകൾ എന്ന് പറഞ്ഞാൽ സ്ത്രീയെ പരിരക്ഷിക്കുക, സ്ത്രീക്ക് ചുറ്റും ഒരു സംരക്ഷണ വലയത്തിന്റെ ഒരു ജീവിതം നയിക്കുക എന്നത് അല്ലാഹു സുബ്ഹാനഹു തആല അവനെ നിർബന്ധിതനാക്കുകയാണ്. പെണ്ണിന് പ്രാധാന്യം കൊടുത്ത രംഗങ്ങളുണ്ട്, ആ രംഗങ്ങളിൽ പെണ്ണിന് ബാധ്യതകൾ ഏറെ കൊടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ആണിനെയും പെണ്ണിനെയും രണ്ട് ജെൻഡറുകളിൽ സംവിധാനിക്കുകയും ആ രണ്ട് ജെൻഡറുകൾക്ക് ജൈവശാസ്ത്രപരമായും അതിന് പുറമേയും വ്യത്യസ്തങ്ങളായിട്ടുള്ള അവയുടെ ദൗത്യങ്ങൾ നിർണയിക്കുകയും ആ ദൗത്യങ്ങളിൽ തന്നെ പാരസ്പര്യം വിളക്കി ചേർത്തുകൊണ്ട് ജീവിതത്തിന്റെ സകല മേഖലകളിലും പാരസ്പര്യം അങ്ങോട്ടും ഇങ്ങോട്ടും അനുഭവിച്ച് അവരൊന്നായി അവർക്കിടയിൽ പ്രണയവും കാരുണ്യവും ഉണ്ടായി, ആ പ്രണയവും കാരുണ്യവും ആസ്വദിച്ച് പാരസ്പര്യത്തിലൂടെ ജീവിതത്തിന്റെ തങ്ങളുടെ ദൗത്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സുന്ദരമായ, പ്രകൃതിപരമായ, മാനവികമായ, ശാസ്ത്രീയമായ ഒരു ജീവിത ദർശനമാണ് ഇസ്ലാം സമർപ്പിക്കുന്നത്. അതിന് ബദലായി ഇന്ന് മുന്നോട്ട് വെക്കപ്പെടുന്ന ഈ ജെൻഡർ ഈക്വാലിറ്റിയുടെ പേരിൽ, ഈ ജെൻഡർ പൊളിറ്റിക്സ് മുന്നോട്ട് വെക്കുന്ന ഈ പറയുന്ന പ്രകൃതി വിരുദ്ധമായ, അശാസ്ത്രീയമായ ഈ പകൽ സ്വപ്നങ്ങൾ, അത് ഒരിക്കലും പ്രായോഗിക ജീവിതത്തിൽ മനുഷ്യന് ഗുണമല്ല ചെയ്യുക, ദോഷം മാത്രമാണ് ചെയ്യുക എന്ന് തിരിച്ചറിയുകയാണ് വിവേകത്തിന്റെ മാർഗമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ.